ഹലോ ഫ്രണ്ട്സ് ആൻഡ് അങ്ങനെ ദുൽഖർ സൽമാൻ നായകനാകുന്ന ലക്കി ഭാസ്കർ എന്ന ചിത്രത്തിൻ്റെ ടീസർ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഈ ഒരു ചിത്രത്തിൻ്റെ ടീസറിൽ ആരും ശ്രദ്ധിക്കാതെ പോയ 17 ഹിഡൻ ഡീറ്റെയിലുമായിട്ടാണ് ഞങ്ങൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. 0.25x സ്പീഡിലൊക്കെ ഇട്ട് കണ്ട് കുറേ നേരത്തെ കഷ്ടപ്പാടാണ് ഈ ഒരു വീഡിയോ. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ തുടക്കത്തിലെ കാണുന്നത് ഭാസ്കർ എന്ന കഥാപാത്രം എവിടെയോ റെഡിയായി പോകുന്നതാണ്. ചിലപ്പോൾ മഗധ ബാങ്കിലേക്ക് പോവുകയായിരിക്കും ഭാസ്കർ. എന്നാൽ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ദുൽഖർ സൽമാൻ്റെ ഭാസ്കർ എന്ന കഥാപാത്രം തുടക്കത്തിൽ ഇട്ടിരിക്കുന്ന ഡ്രസ്സല്ല തൊട്ടടുത്ത സീനിൽ സ്കൂട്ടറിൽ പോകുമ്പോൾ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പല പല സീനുകൾ കട്ട് ചെയ്ത് കാണിച്ചിരിക്കുകയായിരിക്കാം. ടീസറിൻ്റെ ഒരു ഭാഗത്ത് വെച്ച് ഭാസ്കർ വർക്ക് ചെയ്യുന്ന മഗധ ബാങ്കിനെ ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട്. എന്നാൽ അതിനൊക്കെ മുമ്പ് തന്നെ ഈ ഒരു സൈഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മഗധ ബാങ്ക് കാണാം. ഇവിടെ ഈ ഒരു സീനിൽ ഈ ഒരു മണിമൊള്ളി എന്തോ ഒരു സംഭവം അടിക്കുന്ന സീനിൽ ആ ഒരു സാധനത്തിനകത്ത് മഗധ ബാങ്ക് എന്ന് ഇംഗ്ലീഷിലും ഹിന്ദിയിലും എഴുതി വെച്ചിരിക്കുന്നതായിട്ട് കാണാം. സ്പീഡിൽ കാണിച്ചതുകൊണ്ട് തന്നെ ഈ ഒരു ഡീറ്റെയിൽ പലരും കണ്ടിട്ടുണ്ടായില്ല. അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത്. ഈ ഒരു സീനിൽ ജൽമഹൽ എന്ന ഒരു ഹിന്ദി ചലച്ചിത്രത്തിന്റെ ഒരു പോസ്റ്റർ ഇവിടെ കാണാൻ സാധിക്കും. ഈ ഒരു ചിത്രം ഇറങ്ങിയത് 1980s. അതുകൊണ്ട് തന്നെ ഈ ഒരു ലക്കി ഭാസ്കർ എന്ന ചിത്രത്തിന്റെ കഥ നടക്കുന്നത് 1980s. ഇവിടെ ഒരു ചെക്കിനകത്ത് മഗധ ബാങ്കിന്റെ സീൽ അടിക്കുന്ന സീനിൽ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മഗധ ബാങ്കിന്റെ ഈ ഒരു സിമ്പിൾ കാണാൻ സാധിക്കും. ആൻഡ് ഇതേ സെയിം സിമ്പിൾ നമുക്ക് ഈ ഒരു മഗധ ബാങ്കിന്റെ മുകളിൽ കാണാൻ സാധിക്കും. ടീസറിന്റെ ഒരു ഭാഗത്ത് ഭാസ്കർ എന്ന കഥാപാത്രം കൗണ്ടർ ക്ലോസ്ഡ് എന്നൊരു ബോർഡ് എടുത്ത് മാറ്റിയെന്ന് കാണാം. വേറെ സീനിൽ ആ ഒരു ബോർഡ് ഇവിടെ നിലത്ത് വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ സീനിൽ തന്നെ അശോകിന്റെ ഒരു സീൽ പാഡ് ഇവിടെ തുറന്നു വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മുമ്പത്തെ ഒരു സീനിൽ ഒരു സീൽ അടിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. ചിലപ്പോൾ ആ ഒരു സീൽ അടിച്ചതിന് ശേഷം ആ ഒരു സീൽ പാഡ് ഇവിടെ തുറന്നു വെച്ചിരിക്കുകയായിരിക്കാം. അതുപോലെ തന്നെ മറ്റൊരു സീൽ പാഡ് ഇവിടെ അടച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു സീൽ തന്നെ മഗധ ബാങ്ക് എഴുതിയേക്കുകയും മഗധ ബാങ്കിന്റെ ചിഹ്നവുമുള്ള ഒരു ബുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു സീൽ നമുക്ക് അജന്ത എന്ന് പേരുള്ള ഒരു കമ്പനിയുടെ ക്ലോക്ക് കാണാൻ സാധിക്കും. ഈ ഒരു കമ്പനി പലർക്കും സുപരിചിതമായിരിക്കും. ഈ ഒരു കമ്പനി 1971 തൊട്ടുള്ളതാണ്. ഒരു വിന്റേജ് ഫീലിന് വേണ്ടിയായിരിക്കും ഈ ഒരു ക്ലോക്ക് നമ്മൾ ഈ ഒരു സീനിൽ ഇവിടെ കാണിച്ചത്. ടീസറിന്റെ ഒരു ഭാഗത്ത് വെച്ച് ഒരാൾ ഒരു ലോക്കർ തുറക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ആ ലോക്കർ തുറക്കുന്ന ആൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് പോലത്തെ ഒരു ഡ്രസ്സ് ഈ ഒരു സെക്യൂരിറ്റി ഇട്ടിരിക്കുന്നത് കാണാം. അതുകൊണ്ട് തന്നെ ആ ലോക്കർ തുറന്നത് ചിലപ്പോൾ ഈ ഒരു ബാങ്കിൽ പ്രവർത്തിക്കുന്ന ആരെങ്കിലും ആയിരിക്കാം. നമുക്കിവിടെ ഒരു വീടാണ് സാധിക്കും. അത് ഈ ഒരു പെൺകുട്ടിയുടെ വീടായിരിക്കാം. ആൻഡ് ഈ ഒരു ടീസറിന്റെ തുടക്കത്തിൽ ദുൽഖർ ഇങ്ങനെ നിൽക്കുന്ന ഒരു സീൻ നമുക്ക് കാണാൻ സാധിക്കും. അത് ഈ ഒരു വീട്ടിലായിരിക്കും. ആൻഡ് ഈ ഒരു സീനിൽ ദുൽഖർ സൽമാൻ്റെ കഥാപാത്രം ആരോടോ എന്തൊക്കെ പറയാൻ നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് അതിന്റെ ബാക്കിൽ രണ്ടുപേര് ജോലി എടുക്കുന്നതാണ്. ആൻഡ് കുറച്ച് മുമ്പ് ദുൽഖറിനെ ഈ ഒരു സീനിൽ കാണിക്കുമ്പോൾ ഇവിടെ ആ ബാക്കിൽ രണ്ടുപേരെ കാണിക്കുന്നില്ല. അതോടൊപ്പം തന്നെ ബാക്കിൽ അന്തരീക്ഷം കാലാവസ്ഥ വേറെ രീതിയിലേക്ക് മാറിയിരിക്കുന്നതാണ്. എനിക്ക് ഒന്ന് വേറെ ഏതോ ഒരാളുടെ അടുത്ത് ദുൽഖർ എന്തൊക്കെയോ ഫ്ലാഷ് ബാക്കുകൾ പറയുന്നതായിരിക്കാം. കുറേ നേരം എന്തോ ഒരു കഥ പറയുന്നതായിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ സീനിലും ഈ സീനിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ബാക്ക്ഗ്രൗണ്ടിലെ ഒരു കാലാവസ്ഥ വേറെ രീതിയിൽ കാണിക്കുന്നത്. ആൻഡ് ഇവിടെ നോക്കിയാൽ ഒരാളുടെ അക്കൗണ്ടിൻ്റെ ബാലൻസ് 0 എന്നാണ്. അത് നമ്മുടെ ഭാസ്കറിൻ്റെ തന്നെയാണ്. കാരണം ഇവിടെ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. ഭാസ്കറിൻ്റെ ഫുൾ നെയിമും കൊടുത്തിട്ടുണ്ട്, എ ഭാസ്കർ കുമാർ. ആൻഡ് ഇവിടെ നമുക്ക് മഗധ ബാങ്ക് ബോംബെ എന്നും കൊടുത്തിരിക്കുന്നതാണ്. ആൻഡ് ഈ ഒരു സീനിൽ നമുക്കിവിടെ കുറേ കാറുകൾ പാസ് ചെയ്യുന്നതാണ്. ആൻഡ് ഇവിടെ നമുക്കൊരു സ്കൂട്ടർ കാണാൻ സാധിക്കും. ചിലപ്പോൾ ഭാസ്കർ എന്ന കഥാപാത്രത്തിൻ്റെ ചെയ്തക്കെന്ന സ്കൂട്ടർ ആയിരിക്കാം അത്. ചിലപ്പോൾ ഇവിടെ ഈ ഒരു ബീച്ചിലോ ഇവിടെ എവിടെയെങ്കിലോ ദുൽഖറിൻ്റെ ഭാസ്കർ എന്ന കഥാപാത്രം കാണുമായിരിക്കാം. ആൻഡ് ഈ ഒരു കാറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1919 എന്നൊരു നമ്പർ പ്ലേറ്റ് കാണാൻ സാധിക്കും. ആൻഡ് ഈ ഒരു 1919 എന്ന ഈ ഒരു നമ്പറിന് ബിലീവ് ഇൻ യുവർ സെൽഫ് എന്നൊരു അർത്ഥമുണ്ട്. ഈ ഒരു സിനിമയെ കാണിക്കുന്നത് പഴയ കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പഴയ കാലത്തിൻ്റെ ഫീൽ കിട്ടാൻ വേണ്ടി ഇവിടെ ദുൽഖർ സൽമാൻ്റെ കഥാപാത്രം ഒരു വിന്റേജ് വാച്ച് അണിഞ്ഞിരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പണ്ട് കാലങ്ങളിൽ പോപ്പുലർ ആയിരുന്ന ഒരു വണ്ടിയായിരുന്നു ചേതക്ക്. ആ ഒരു സ്കൂട്ടറാണ് ദുൽഖർ സൽമാൻ്റെ ഭാസ്കർ എന്ന കഥാപാത്രം ഉപയോഗിക്കുന്നത്. ആൻഡ് ഈ ഒരു വീഡിയോ കുറേ കഷ്ടപ്പെട്ട് 0.25x സ്പീഡിൽ കണ്ട് കുറേ കഷ്ടപ്പെട്ടാണ് ഡീറ്റെയിലുകളെല്ലാം കണ്ടുപിടിച്ച്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.